ഹലോ ഇത് 4818613 സാർ യെസ് പറയൂ നിങ്ങൾ അന്വേഷിക്കുന്ന മായ എന്ന പെൺകുട്ടിയെ പറ്റി ഒരു വിവരം തരാനാണ് ഈ കോൾ എവിടെയാണ് പിടിക്കല്ലേ അവൾ കൊച്ചിൻ എന്ന മഹാനഗരത്തിന്റെ ഹോസ്റ്റലിലുണ്ട് ഡയാന വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ മറന്നുപോയല്ലേ ഹലോ 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 കട്ടായി Oh, my God.
നീ എന്താണെന്ന് പറഞ്ഞത്? നിന്നെക്കാളും നല്ലത് ഒരു നോക്കുകുത്തിയാണെന്നല്ലേ ഓർമ്മയില്ലേ? പറഞ്ഞത് ഓർമ്മയില്ലേ? മറന്നിരിക്കാൻ വഴിയില്ല, മറക്കാൻ പാടില്ല. ഇപ്പൊ പറ, ഇപ്പൊ പറ, എന്നെ ഈ നോക്കുകുത്തിയും കമ്പയർ ചെയ്ത് പറ, ആരാണ് നല്ലത്, ആരാണ് നല്ലത്? ആദ്യ രാത്രിയായിട്ടും തീർന്നില്ല നിന്റെ ഡയറി എഴുത്ത്. എന്റെ എഴുത്ത് തീരോ തീരാതിരിക്കോ ചേട്ടെ. എവിടെയായിരുന്നു നീ ഇത്രയും നേരം? അത് പിന്നെ ഒന്നും പറയണ്ട എന്റെ രാജേഷേ, ഒരു സെക്കൻഡ് ഷോക്ക് കയറി. ജാക്കിചാന്റെ പടമാ സൂര്യ തിയേറ്ററല്ലേ? ആ സൂര്യ തിയേറ്ററിൽ നിന്ന് ആ പടം ഇന്നലെ മാറി. എടാ, ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന നിന്റെ വിചാരം. നിന്നെ ഉപദേശിക്കാൻ എനിക്ക് എന്താ അവകാശം? നീ ചോദിച്ചേക്കാം, എന്നാലും പറയുവാ, കുറച്ച് കൂടുന്നുണ്ട് നിന്റെ ഈ ചുറ്റിക്കളികളും രാത്രി സഞ്ചാരം ഒക്കെ. എടാ, അതിന് വെറും സുഹൃത്തുക്കൾ മാത്രമായിട്ടല്ല നമ്മൾ കഴിഞ്ഞു വരുന്നത്. ആ ശരി ശരി, പനി പിടിക്കുന്നതിന് മുമ്പ് തല തുറത്ത് കിടന്നുറങ്ങാൻ നോക്ക്. ജഗന്നാഥ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റ്. താമസം ഇവിടെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ. ഡയാന വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. രാത്രിയിൽ ദീപയ്ക്ക് ഫോൺ ചെയ്തത് ആരാണെന്ന് എനിക്കറിയില്ലേ? ഇല്ല സാർ, രാത്രി പെരുമാളിനായിരുന്നു ഡ്യൂട്ടി. അയാൾ അവിടെ? അയാൾ വൈകുന്നേരം വരൂ സാർ. മറ്റാരും ഈ ഫോൺ കാളിനെ പറ്റി അറിഞ്ഞിട്ടില്ല. ഫോൺ വന്നുവന്ന് പെരുമാൾ തന്നോട് പറയുകയും ചെയ്തു. താനും പെരുമാളും കൂടി കെട്ടിച്ചമച്ച ഒരു കഥയല്ലടോ ഈ ഫോൺ കാൾ. സത്യമായിട്ടല്ല സാർ, പെരുമാൾ പറഞ്ഞതാ. അജയ് സാർ, ഇയാളെ ജീപ്പിക്കറ്റു.
പോണോ ആ പെരുമാളിനെ നോക്ക. അറിയില്ല സാർ. സാർ 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 ആ കുട്ടി ഇന്നലെ ജോലിക്ക് പോയിരുന്നു. അവൾക്ക് ശത്രുക്കൾ ആരെങ്കിലും? പക്ഷേ സാർ, ഒരു രഘുവെന്നും പറഞ്ഞ ഒരാള് കുറച്ചു നാൾ മുൻപ് ഇവിടെ വന്ന് അവളുമായി വഴക്കുണ്ടാക്കിട്ട് പോയി. രഘു എന്താ അവര് തമ്മിൽ സംസാരിച്ചത്? അതെ, കൊറേ നാളായിട്ട് അയാൾ അവളുടെ പിറകെ പ്രേമാഭ്യർത്ഥനയുമായി നടക്കുകയായിരുന്നു. ശല്യം സഹിക്കാതെ വന്നപ്പോ ഒരിക്കൽ അവൾ അയാളെ അടിച്ചു. അതിന്റെ ദേഷ്യം തീർക്കാനായിട്ടാ കുടിച്ചിട്ട് ഇവിടെ വന്ന് അവളുമായി വഴക്കിട്ടത്. നിന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലടിന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാ അയാള് പോയത്. എന്തുകൊണ്ട് നിങ്ങൾ ഈ വിവരം പോലീസിൽ അറിയിച്ചില്ല? അയാള് കുടിച്ചിട്ട് പറഞ്ഞതല്ലേന്ന് കരുതി. എവിടെ അയാളുടെ വീട്? അതറിഞ്ഞൂടെ സാർ, എപ്പോഴും സീലോഡ് റെസ്റ്റോറന്റിൽ അയാൾ ഉണ്ടാവും. അവിടെ ചോദിച്ചാൽ അറിയാം. പാവമായിരുന്നു അവള്. ഇതറിയുമ്പോ അവളുടെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? അനിയനെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിച്ചിട്ട് വേണം സ്വന്തം ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കാനെന്ന് പറഞ്ഞിരുന്നത് അവള്. 4 വർഷം ഒന്നിച്ച് നടന്നവരാ നമ്മള്. പക്ഷേ ഇപ്പൊ അവള് മാത്രം തനിച്ചു പോയി. ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത ആ പാവത്തിനോട് ഇങ്ങനെ ചെയ്തവൻ ആരായിരുന്നാലും ദൈവം അവനെ വെറുതെ വിടില്ല. നിങ്ങൾ ഓർക്കുന്നില്ലേ, കോളേജിൽ പഠിക്കുമ്പോ ഓരോ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വരുമ്പോഴും എന്തെങ്കിലും സങ്കടങ്ങളുമായിട്ടായിരിക്കും ആ പാവം വരുന്നത്. താൻ ടെൻഷൻ അടിക്കാതെ, കാര്യം ശരിയാണ്. തന്റെ ഫ്രണ്ടാണ്, അവള് മരിച്ചു എന്ന് കരുതി ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ പോവാനൊക്കെ പറഞ്ഞ. ശ്യാമിന് അങ്ങനെയൊക്കെ പറയാം, എന്നാലും എനിക്ക് ജോലി ഉപേക്ഷിക്കണം. പക്ഷേ ഇപ്പ വേണ്ട. ഒരു 6 മാസം കഴിഞ്ഞ് എന്റെ മണവാട്ടിയായി മാറിയിട്ട്. ശ്യാമിന് എപ്പോഴും തമാശയാ. ഇപ്പോൾ ഈ തമാശയൊക്കെ ഉണ്ടാവും ഭാവിയിൽ ഓർക്കാൻ. ഹലോ, രണ്ടാളും കൊള്ളാം. ഇവിടെ വന്നിരിക്ക. ഈ ഉള്ളവൻ പൂലവും മുഴുവൻ തപ്പിയത് മിച്ചം. ആ അത് പോട്ടെ, ഇന്നത്തെ ചെലവ് എന്റെ വക. വെയിറ്റർ, ലേഡീസ് ഫസ്റ്റ്. എന്താ വേണ്ടെന്ന് പറഞ്ഞു. ഒന്നും വേണ്ട രാജേഷ്, ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചു. ഏയ്, അത് പറ്റില്ല. ശരി, ഞാൻ തന്നെ ഓർഡർ കൊടുത്തേക്കാം. തന്റെ ഫേവറേറ്റ് തന്നെ ആയിക്കോട്ടെ. സാർ എന്താ വേണ്ടത്? ഒരു ഓറഞ്ച് ജ്യൂസ്. നമുക്കൊരു ചൂടൻ ചായ ആകാം. എന്തേ, എനിക്ക് വേണ്ട. എന്നാ പിന്നെ എനിക്കും വേണ്ട. താൻ ജ്യൂസ് മാത്രം കൊണ്ടുവാ. ശരി സാർ. എടാ, നീ അറിഞ്ഞോ ഇവളുടെ ഹോസ്റ്റലിലെ ഒരു പെണ്ണിനെ ആരോ കൊന്നു? ആ പറയുന്ന കേട്ടു. ആരാ എന്താന്ന് പോലെ പിടിയും കിട്ടിയോ? ആർക്കറിയാം, ഏതോ രഘു ആണെന്ന സംശയം. എന്തായാലും കഷ്ടമായി പോയി. ഛേ, എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നത്? നോ 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 നോ, ഞാൻ പേ ചെയ്യാം, ഞാൻ പേ ചെയ്യാം. ഇവിടെ ഒരു കാര്യം. നമുക്ക് പോവാം. ഓക്കേ. ആ നിങ്ങൾ നടന്നോ, ഞാൻ ഇപ്പൊ വരാം. ശരി. രമേശിന്റെ സ്നേഹം എനിക്ക് അർഹതപ്പെട്ടതാണോന്ന് ചിലപ്പോ ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ? അല്ല, അച്ഛനും അമ്മയില്ലാത്ത അനാഥയായി എനിക്ക്. അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമുള്ള ഒരു കൊച്ചു ലോകം, അതെന്റെ സ്വപ്നമാണ്. അപ്പോ ജീവിതകാലം മുഴുവൻ നമ്മൾ രണ്ടാളും മാത്രം മതിയോ? പോരാ പോരാ, ഒരു കൊച്ചു വീടും അതിൽ നിറയെ മക്കളുമായി അങ്ങനെ അടിപൊളിയായിട്ടൊരു ജീവിതം. ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഒരു പക്ഷേയുമില്ല. ഇതൊക്കെ നടക്കും. സ്വന്തമായി അധ്വാനിച്ച് കാശൊക്കെ ഉണ്ടാക്കി നിന്നെ ഞാൻ വിളിക്കും. നോക്കിക്കോ, ഞാൻ പറഞ്ഞ അമേരിക്കൻ ജോലി ഏതാണ്ട് ശരിയായി വരുന്നുണ്ട്. ഇതുവരെ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയായിരുന്നോ?
നമ്മുടെ ഈ പ്രേമം പോലെ തന്നെ അതും ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ എന്ന് വെച്ചു. നിന്റെ ഫ്രണ്ട്സിനോട് ആരോടും ഈ ലവിന്റെ കാര്യം നീ പറഞ്ഞിട്ടില്ലല്ലോ. ആ നേരൊരുപാടായി, നമുക്ക് പോവാം. ഏതായാലും വെറുതെ ലീവ് എടുത്തു, നമുക്കൊന്ന് കറങ്ങാം. എന്റെ താൽക്കാലിക കൊട്ടാരത്തിലേക്ക് പ്രിയതമ്മയ്ക്ക് സ്വാഗതം. എന്തിനുള്ള പുറപ്പാടാ? എന്റെ പുന്നാര കുട്ടിയെ അടുത്തൊന്ന് അറിയാൻ. അയ്യടാ, ബോധ്യം കൊള്ളാം, കല്യാണത്തിന് മുൻപ് മനസ്സുകൊണ്ട് എന്നേ നമ്മൾ ഒന്നായി കഴിഞ്ഞവരല്ലേ, പിന്നെന്താ? എന്തോ ചുമ്മാ തിരുന്നപ്പോ തന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. അങ്ങനെ തോന്നുമ്പോ തോന്നപ്പോ വിളിക്കാനേ, ഇതിന്റെ വീടൊന്നല്ല. കുറച്ചു കാലം കൂടി ക്ഷമിച്ചിരുന്ന പിന്നെ എപ്പോ വേണമെങ്കിലും സംസാരിക്കാന്ന് എനിക്കറിയാം. എന്നാലും ഇതൊരു ത്രില്ലല്ലേ? ആ ഇപ്പോഴത്തെ ഈ ത്രില്ലൊക്കെ ഞാൻ വീട്ടിൽ വന്ന് എന്റെ ഭാവി അമ്മായി അമ്മയോടെ പറയാൻ പോവാ. അയ്യോ എന്റെ പൊന്നെ ചതിക്കല്ലേ. ശരി,
എനിക്ക് നേരിട്ട് തരാന്ന് പറഞ്ഞത് അഡ്വാൻസ് ആയിട്ട് ഈ ഫോണിൽ കൂടെ തരുമോ? ഇങ്ങനെ ഒരു കൊച്ചു കള്ളൻ, പോ. ദേ ഒന്നേ ഒന്ന്, പിന്നെ ചോദിക്കരുത്. ഗുഡ് നൈറ്റ്. ആരോ ദിവ്യ ഫോണില്? അതെ, പിന്നെ മാഡം. നടക്കട്ടെ നടക്കട്ടെ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. താൻ ആദ്യം പറഞ്ഞതേ അരമണിക്കൂർ ഇരുന്നാ മതിന്നാ. ഇമജിമാത ഇവിടെ ഇത്രയും നേരം കുത്തിയിരുന്നിട്ട് എന്നെ പറ്റിക്കുക? ചോദിച്ചത് വേണമെങ്കിൽ മതി. അരമണിക്കൂർ പ്രതിമ പോലെ ഇരുന്ന ഐശ്വര്യറായി പോലും ഒരു കിസ് തരും. പിന്നെ താൻ ഐശ്വര്യറായ്ക്ക് അതിനാ നേരം. നമ്പർ അടിച്ച് രക്ഷപ്പെടാന്ന് വിചാരിച്ചു. കുറെ നാളായി നീ എന്നെ കുരങ്ങളിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് തന്നെ ഞാൻ വിടില്ല. തരല്ലേ പറഞ്ഞ. ചോദ്യം മറച്ചൊന്നുമില്ലേ? 500 രൂപ
രാഘവൻ ഇതുവരെ ഒരുത്തന്റെ അനുവാദത്തിന് കാത്തു നിന്നിട്ടില്ല. എന്റെ പൊലീസ് സാറെ പ്രശ്നം ഉണ്ടാക്കല്ലേ, അല്ലേ തന്നെ ഇവിടെ ആ പ്രശ്നം. റബിനോട് മാറി നിൽക്കാൻ പറഞ്ഞ കേക്കില്ലല്ലേ. ആരാ, എന്ത് വേണം? ആരാണെന്നും നിന്നോട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. വിളിക്കണേ ഇവളെ. ഏയ് മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. ആരെ വിളിക്കുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത്? മായ, മായ രാമചന്ദ്രൻ. അവളുടെ ആരാ നിങ്ങള്? അമ്മാവൻ. ദേവന്നല്ലോ. ദേമായി, നിന്റെ അമ്മാവനാണെന്നും പറഞ്ഞ് കൊറേ നേരം അയാൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക. ബഹളം ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല, നീ എന്റെ കൂടെ വന്നാ മതി. ഇല്ല, ഞാൻ വരില്ല. മോളെ, വെറുതെ അമ്മാവനെ ദേഷ്യപ്പെടുപ്പിക്കാതെ കൂടെ വാ, അതാ നല്ലത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അമ്മാവന് പോകാം. അങ്ങനെ വെറും കൈയോടെ തിരിച്ചു പോകാനല്ലോ ഇത്രയും ദൂരം ഞാൻ വന്നത്. ചെവിയെന്നുള്ളിക്കൊടി, നിനക്ക് എത്ര കാലം എന്റെ കണ്ണിൽ നിന്ന് ഒളിഞ്ഞിരിക്കാനാവുമെന്ന് നമുക്ക് നോക്കാം. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ച മായെ, നമുക്ക് വേണമെങ്കിൽ പോലീസിൽ പരാതിപ്പെടാം. വേണ്ട മേഡം, അതൊന്നും കാര്യമില്ല. അയാളുടെ സ്വാധീനത്തിൽ പോലീസ് എനിക്കെതിരായി നിൽക്കും. പാഠത്തിനറിയാമോ, അച്ഛനും അമ്മയും മരിച്ച പിന്നെ എന്റെ എല്ലാ സ്വത്തുക്കളും കൈകാര്യം ചെയ്യുന്നത് ഇയാളാ. അമ്മാവൻ അത്രേ, അമ്മാവൻ. എന്റെ പേരിലുള്ള മുഴുവൻ സമ്പാദ്യവും അയാളുടെ പേരിലാക്കണമെന്നായിരുന്നു ആദ്യത്തെ ആവശ്യം. അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോ പുതിയ തന്ത്രവുമായി നടക്കുക. അയാളുടെ മകനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് ഞാൻ സമ്മതിച്ചേനെ. പക്ഷേ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവനാവൻ അയാളുടെ പുന്നാനമോൻ. കല്യാണത്തിന് മുൻപ് അവനെന്റെ ശരീരം വേണമെന്ന് എന്റെ. അപ്പോ മായ എവിടെയാ ഉള്ളതെന്ന് അവരറിഞ്ഞിട്ടില്ലായിരുന്നോ? ഇല്ല, അവരറിയാതെയാ ഞാൻ എത്ര നാൾ ഇവിടെ താമസിച്ചത്. പക്ഷേ ഇപ്പോഴെങ്ങനെ അറിഞ്ഞെന്ന എനിക്ക് മനസ്സിലാവാത്തത്. എന്തെങ്കിലും വഴിയുണ്ടാക്ക, സമാധാനിക്കേ. ശരിയാ. നീ കുളിക്കുന്നില്ലേ? എടി സ്വപ്നെ, നിന്റെ ആള് രവി കുറെ നേരമായി പുറത്തുനിന്ന് സിഗ്നൽ കാണിക്കുന്നു. അയ്യോ, ഞാൻ ഇന്ന് കണ്ടിട്ട് വരാം. ഏ പെണ്ണെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ഇപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാ നടന്നിരിക്കുന്നതെന്ന് നിനക്കറിയാലോ. എന്നോട് ഇവിടുത്തെ താമസം മാറ്റണമെന്ന് രവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റി സംസാരിക്കാനാവും. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. നേരെ പിടിച്ചോ. എത്ര നേരം ഞാൻ ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിട്ടെന്ന് അറിയോ? സോറി കുട്ടാ, ഞാൻ ബാത്റൂമിലായിരുന്നു. ശരി, കേറ്. സമയം കളയണ്ട, ഒരു വീട് ശരിയായിട്ടുണ്ട്, വാ നോക്കാം. അയ്യോ, ഈ രാത്രിയല്ലോ. അതിന് പകല് തന്നെ കിട്ടണ്ടേ? വീടിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്, ഒന്ന് പോയി നോക്കിട്ട് വരാം. ഇവിടെ അടുത്താ, വാ കേറ്. കൊള്ളാട്ടോ, വീട് മുഴുവൻ കണ്ടല്ലോ. ഇതേ, ഇതാണ് ബെഡ്റൂം, മനസ്സിലായോ? ബെഡ്റൂം എന്ന് പറയുമ്പോ കല്യാണം കഴിഞ്ഞ നമ്മുടെ ആദ്യ രാത്രി ഇവിടെയാ ആരംഭിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ റിഹേഴ്സൽ. Oh.
എനിക്കറിയാമായിരുന്നു രമേശ്, ഞാൻ എവിടെ വിളിച്ചാലും അയാൾ എന്നെ കണ്ടുപിടിക്കുമെന്ന്. അയാൾ പോയില്ലേ, താൻ ടെൻഷൻ ആകണ്ട. ഇല്ല രമേശ്, അയാൾ അങ്ങനെ വെറുതെ പോകുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. രമേശ് നാളെ അമേരിക്കയിലേക്ക് പോകും, അത് കഴിഞ്ഞാ താൻ പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഞാൻ പോയാലും 6 മാസത്തെ കോൺട്രാക്ട് അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ ഞാനിങ്ങ എത്തില്ലേ എന്റെ മായക്കുട്ടിയെ സ്വന്തമാക്കാൻ. പോകുന്നതിന് മുമ്പ് കാണാൻ പറ്റുമോ? കാലത്ത് 6 മണിക്കാ ഫ്ലൈറ്റ്. വേണ്ട, ഇനി ഞാൻ തിരിച്ചു വന്നിട്ട് കണ്ടാ മതി. നിങ്ങൾ
എന്താ സാർ, എന്താ സാർ ഇത്? നിങ്ങളാണോ മിസ്റ്റർ മാധവേന? അതെ. നിങ്ങളുടെ മകനല്ലേ രഘു? അതെ സർ. ആ, അയാളെ ഞങ്ങൾക്കൊന്ന് കാണണം. എന്താ സാർ പ്രശ്നം? കാരണവരൊന്നും അറിഞ്ഞില്ലായിരിക്കും. ഒരു പെൺകുട്ടിയുടെ മരണത്തിൽ നിങ്ങളുടെ മകന് പങ്കുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. വിളിക്കവനെ. ഇയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല, നമുക്ക് അകത്ത് പോയി നോക്കാം. കമോൺ. എന്റെ മകനെയല്ലേ നിങ്ങൾക്ക് കാണേണ്ടത്? ഞാൻ കാണിച്ചു തരാം, വരൂ. ഇതാ സാറേ. കണ്ടില്ലേ, ഈ കിടക്കുന്നതായി എന്റെ മകൻ രഘു നിങ്ങൾ അന്വേഷിക്കുന്ന ആള്. മാസം രണ്ടായി ഈ കിടപ്പ്. ഒരു ആക്സിഡന്റ് ആയിരുന്നു സാറേ, 15 ദിവസം മെഡിക്കൽ കോളേജിൽ. അവസാനം ഡോക്ടർമാര് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. സാറിന് വേണമെങ്കിൽ അവനെ കസ്റ്റഡിയിലെടുക്കാം, ജയിലിലടയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. മറ്റുള്ളവരുടെ കഷ്ടത്തെ പറ്റി താൻ ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ച് നല്ലൊരു റൊമാൻസ് മൂഡ് നശിപ്പിക്കണ്ട. രാജേഷ് ഇവിടെ കണ്ടില്ലല്ലോ. അദ്ദേഹം ഭയങ്കര ബിസിയാ, എന്തോ അത്യാവശ്യ കാര്യം ഉണ്ടെന്നും പറഞ്ഞ് രാവിലെ പോയതാ. എന്തായാലും എന്റെ പ്രിയപ്പെട്ടവൾ തന്ന ആദ്യത്തെ ഗിഫ്റ്റ് ഉഗ്രൻ. അയ്യോ എന്താ? സോറി മോളെ, കർച്ചീഫ് അവിടെ വെച്ച് മറന്നു. അല്ലല്ലോ, എനിക്കറിയാം ഇത്ര സ്നേഹമുള്ളെന്ന്. വാ, അത് എടുത്തുകൊണ്ടുവരാം. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടുകാരെ വീണ്ടും ഞാൻ ചോദ്യം ചെയ്തു സാർ. പെൺകുട്ടിയുടെ അമ്മ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് റിലീഫ് ആയിട്ടില്ല. ഇതുവരെ കൊലയാളിയെ കുറിച്ച് നമുക്കൊരു തുമ്പും കിട്ടിയിട്ടില്ല. മർഡറിന്റെ രീതിയും സാഹചര്യവും മറ്റും വെച്ച് നോക്കുമ്പോ ഒന്നുകിൽ കൊലയാളി ഒരു മാനസിക രോഗിയായിരിക്കണം, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയോട് മുൻവൈരാഗ്യമുള്ള ആള്. സർ, ആ പെൺകുട്ടിയോട് വൈരാഗ്യമുണ്ടായിരുന്ന രഘു എന്ന ചെറുപ്പക്കാരനെ നമ്മൾ കണ്ടതാണ്, അതും കോമ സ്റ്റേജിൽ. അയാളല്ല പ്രതിയെന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ ആര്? എന്തായിരുന്നു കൊലയുടെ മോട്ടീവ്? ഐഡിയ പഠിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് വേണ്ടി കോളേജിന് മുമ്പേ തപസ്സിരുന്ന ആളാ. എന്നെങ്കിലും ഈ പരിഭവത്തിന്റെ ആവനാഴി കാലിയാകുമോ?
പിന്നെ ഇതൊക്കെ കേൾക്കാനൊരു സുഖമാ. പക്ഷെ താനൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര നേരം രാത്രിയില് ഹോസ്റ്റലിന് പുറത്ത് സ്വപ്നദേവിയുടെ മുഖദർശനത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. ഒരു കാര്യം പറയാട്ടോ, രാത്രിയില് ഹോസ്റ്റലിന് മുൻപിൽ വന്നുള്ള കാത്തുനിൽപ്പൊക്കെ കുറച്ചേക്കണം, അവിടെ ആകെ പ്രശ്ന. ശരി, അത് വിട്. ഇത്രയും കാത്തു നിന്ന് മുഷ്ണല്ലേ, ഇനി നമുക്ക് റൗണ്ട്സ് ആകാം. പോന്ന വഴിക്ക് എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ഒന്ന് കയറണം. പോസ്റ്റ് ഓഫീസിലല്ല, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാമേ. അടിയന്റെ വിധി അതായി പോയില്ലേ. താൻ പറഞ്ഞല്ലോ, താൻ വെറും ഒരു ഇൻഫോർമർ മാത്രമാണ്. ശരിയാ, പക്ഷേ എനിക്ക് വേണ്ടി താൻ മറ്റു ചിലതുകൂടി ചെയ്യണം. എന്താണ് സാർ, സാറിന് എന്താ വേണ്ടത്? എന്റെ മരുമകളുണ്ടല്ലോ മായ, എന്റെ അടുത്ത് രക്ഷപ്പെട്ടോളൂ. അവൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് വിവരം തന്നത് താനാ. അതിനുള്ള കാശ് ഞാൻ തരാ, പക്ഷെ അത് മാത്രം പോരാ, എങ്ങനെയെങ്കിലും അവളെ എന്റെ വീട്ടിലെത്തിക്കണം. ഞാനത് ചെയ്താൽ എനിക്ക് എന്ത് പ്രതിഫലം തരും? താൻ ചോദിക്കുന്നത് തരാം, പക്ഷെ ഇരുചേവി അറിയാതെ കാര്യം നടക്കാം. വീട്ടിലെത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭൂമിക്ക് മോൾ അവൾ ജീവനോടുണ്ടാകാൻ പാടില്ല. സാർ ഉദ്ദേശിക്കുന്നത്? അതേടോ, എ പ്ലാൻഡ് മർഡർ, ഒരു തെളിവും ശേഷിക്കാതെ. എന്ത് പറ്റിയെന്ന് അറിയുന്നില്ലല്ലോ. ആരും കാണുന്നില്ല. ഓർക്കുന്നില്ലേ അന്ന് നീ പറഞ്ഞത്? ഓർക്കുന്നില്ലേ നിന്നെ പോലൊരുത്തനെ പ്രേമിക്കുന്നതിലും നല്ലത് വല്ല പൊട്ടാക്കടത്തിലും ചാടിച്ചാവുന്നതാണെന്ന് നീ പറഞ്ഞില്ലേ? അതെ, ഞാനാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ദീപയെ കൊന്നത്. അടുത്ത ഊഴം നിനക്കാണ്ടി
പഠിച്ചു നിൽക്കുന്ന ചാട് 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 നിങ്ങൾ എന്തുകൊണ്ട് ഈ വിവരം ഇന്നലെ തന്നെ അറിയിച്ചില്ല? സാർ, ഇന്ന് രാവിലെയാണ് മായയെ കാണാനില്ലെന്ന വിവരം ഞങ്ങൾ അറിയുന്നത്. ശരി, ഈ രാഘവനെ പറ്റി മറ്റൊന്നും നിങ്ങൾക്കറിയില്ലേ? താമസം എവിടെയാണെന്ന് മറ്റും? ഇല്ല സർ, ഒന്നും തുറന്നു പറയുന്ന കൂട്ടത്തിലല്ല മായ. സർ, അയാള് വന്നത് ഒരു മാരുതി കാറിലാ. ആ വണ്ടിയുടെ നമ്പർ ഓർമ്മയുണ്ടോ? ഉണ്ട് സർ, KL1 71 71. അജിത്, നിങ്ങൾക്കറിയാവുന്നതല്ല എഴുതി ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഏൽപ്പിച്ചേക്ക്, ഞാൻ അന്വേഷിക്കാം. അവരും ഓക്കെ. യെസ്, എവിടെ? ആ ശരി, ഇപ്പൊ വരാം. FIR ഒരു കോപ്പി ഉടനെ ഓഫീസിൽ എത്തിക്കണം. സർ, ആരാണ് ആദ്യം ബോഡി കണ്ടത്? നാടോടികളുടെ ഒരു സംഘം അടുത്ത മൈതാനത്ത് ടെൻഡടിച്ചിട്ടുണ്ട്. ആ സംഘത്തിലെ പിള്ളേരാ. അവരെ ചോദ്യം ചെയ്തോ? യെസ് സർ, അവർക്കൊന്നും അറിയില്ല. ഞാൻ നിന്റെ റൂമിലൊക്കെ നോക്കി, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? സ്വപ്നേ, ആദ്യം ദീപ, ഇപ്പൊ മായം. എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു. ഇനിയിപ്പോ നമ്മളേ ഉള്ളു ബാക്കി. പോലീസിനും ഒരു തുമ്പും കിട്ടിയില്ല അത്രേ. നമ്മളിനി എന്താടി ചെയ്യ? അടുത്തതിനി ഞാനോ നീയോ? മരിക്കുന്ന കാര്യത്തിൽ പേടിച്ചിട്ടല്ല, പക്ഷേ ആരാ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നെന്നറിയാനുള്ള മനസ്സിനുള്ളിൽ ഭയവും സങ്കടവും ഉണ്ടായിട്ടും ആരെ അറിയിക്കാതെ നടക്കുകയാണ് ഞാൻ. നേരം ഒരുപാടായി, പോയി കിടക്ക. ഇനി ഇങ്ങനെ രാത്രിയിലുള്ള വരവൊക്കെ നിർത്തണം. കാണാൻ തോന്നുമ്പോ വിളിച്ചു പറഞ്ഞ ഞാൻ വന്നോളാം. അഥവാ ആരെങ്കിലും എന്നെ കണ്ടുപിടിച്ചാലും ആളറിയാതിരിക്കാനല്ലേ ഞാൻ ഈ കോട്ടൊക്കെ ഇട്ടോണ്ട് വന്നിരിക്കുന്നത്. എന്റെ രഹസ്യ കാമുകിയുടെ ഇമേജ് എനിക്കറിയത്തില്ലേ. വേഗ സ്ഥലം വിട്ടു, അതാ തടിക്ക് നല്ലത്. ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് ചുമ്മാ അതങ്ങ് പോവാന്നൊക്കെ പറഞ്ഞ Oh.
പിന്നെ ഞാനാ ഇതിന്റെ പിന്നിലെന്ന് ആരും അറിയരുത്. ഇല്ല സാർ, വിശ്വസിക്കുക. ഓക്കെ, ഞാൻ വരട്ടെ. എക്സ്ക്യൂസ് മീ സാർ, താങ്കളാണോ മിസ്റ്റർ രാഘവൻ? അതെ, എന്തു വേണം? ഞങ്ങളുടെ കൂടെ ഒരു സ്ഥലം വരെ വരണം. നിങ്ങളാരാ? അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. വാട്ട്? സ്റ്റേഷൻ? അതെ സാറേ, പോലീസ് സ്റ്റേഷൻ. ഒരു സ്വപ്നം കണ്ടതിനാണോ താൻ ഇത്രയും ടെൻഷൻ ആവുന്നത്? അത് സ്വപ്നമായിട്ട് മാത്രം കരുതിയാ മതി. ഇല്ല രാജേഷ്, അവൾ എന്നെയും ക്ഷണിക്കുന്നതായിട്ടാ സ്വപ്നത്തില്. ഛേ, എന്തായത്? ഇല്ല, ദിവ്യക്ക് ഒന്നും സംഭവിക്കില്ല. അപ്പൊ എത്ര ചോദിച്ചാലും നീ പറയില്ല അല്ലേ? എന്റെ പൊന്ന് സാറേ, എന്റെ മരുമോളമായ ഞാൻ ഹോസ്റ്റലിൽ പോയിരുന്നു എന്നുള്ളത് സത്യം. പിന്നീട് എന്ത് നടന്നു എന്ന് എനിക്ക് അറിയില്ല. തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. സി ഐ സാർ വിളിക്കുന്നു. താൻ ഇയാളെ ഒന്ന് കൈകാര്യം ചെയ്യാൻ പലതും പറയിപ്പിക്കാവുന്ന നോക്ക്. ശരി. എന്തായി അച്ഛ കയ്യിൽ നോക്കിയോ? സർ, ഒരു മണിക്കൂർ കൂടി എനിക്ക് സമയം തന്നാൽ എന്തെങ്കിലും ക്ലൂ കിട്ടുമോ നോക്കാം. താൻ ഇനി ഒരു ക്ലൂ നോക്കണ്ട. അയാളല്ല കൊലപാതകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് ലാബിൽ നിന്നുള്ള റിപ്പോർട്ടും. നമ്മൾ അന്വേഷിക്കുന്ന കുറ്റവാളിക്ക് വയസ്സ് 30-ൽ കൂടില്ല. താൻ റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്ക്. രണ്ട് കൊലപാതകവും ഒരാളെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ചില സംശയങ്ങൾ കൂടെ തീർക്കാനുണ്ട്. സർ, നമുക്ക് ഹോസ്റ്റലിൽ ഒന്നുകൂടി പോണം. സർ, ഹ്
എന്താടി? ഒന്നുമില്ല, ഞാൻ മായയും ദീപയും പറ്റി ആലോചിച്ചതാ. മറക്കാൻ പറ്റുന്നില്ലടി. എനിക്ക് വിഷമമില്ലെന്നാണോ നിന്റെ വിചാരം? ആ, നിനക്ക് ഇന്ന് ഓഫല്ലേ, നീ റെഡിയാക, നമുക്കൊന്ന് പുറത്തു പോവാം. ആഹാ, പർച്ചേസിംഗാന്ന് പറഞ്ഞേ, എന്റെ 300 രൂപ രണ്ടുപേരും കൂടെ പൊടിച്ചതല്ലേ. അവള് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ആ, അവക്ക് വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും നമുക്കൊരു മര്യാദ വേണ്ടേ? നമ്മുടെ പ്രൈവസിക്ക് ഒരു തടസ്സമാവാൻ എന്തിനാ താൻ അവളെ വിളിച്ചോണ്ട് വന്നത്? ഓരോന്നാലോചിച്ച് വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോ. സാരമല്ല, ഇനി എന്നെ കാണാൻ വരുമ്പോ എന്റെ മോള് മാത്രം വന്നാ മതി. അധികം ശൃംഗാരം ഒന്നും വേണ്ട, വാ നമുക്ക് പോവാം. പോയേക്കാം, ഉത്തരവ് അനുസരിച്ചല്ലേ പറ്റൂ. പതുക്കെ മായയുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ സാർ. ദേവിയുടെ സാധനങ്ങളെല്ലാം അവളുടെ വീട്ടുകാർ വന്ന് കൊണ്ടുപോയി. രാമാനുജം നാഷണൽ കോളേജ്. മരിച്ച ദേവിയും അതേ കോളേജിലായിരുന്നു സാർ പഠിച്ചിരുന്നത്. മായയുടെ മറ്റു ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ഉടനെ സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ഓക്കെ ശരി സാർ. മരിച്ച പെൺകുട്ടികളുടെ കൂടെ പഠിച്ച മറ്റാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ട് സാർ, രണ്ടു കുട്ടികളുണ്ട്, ദിവ്യയും സ്വപ്നയും. അവരില്ലേ ഇവിടെ? ഇല്ല സാർ, അവർ പുറത്തു പോയിരിക്കാ. എവിടെയാണ് അവർ ജോലി ചെയ്യുന്നത്? ദിവ്യ ബ്ലൂമൂൺ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റാ, സ്വപ്ന യൂണിവേഴ്സൽ ട്രാവൽസിൽ ടൈപ്പിസ്റ്റും. ഓ ശരി. അജിത്, ദിവ്യേ ഇനി ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അറിയിച്ചാ മതി, വണ്ടിയുമായിട്ട് ഞാൻ എത്താം. ചുമ്മാ ഇവളുടെ മുമ്പിൽ ജാട കാണിക്കാതെ സാറേ. ഇന്നെങ്ങനെയോ ഫ്രണ്ടിന്റെ വണ്ടി കിട്ടിയത് കൊണ്ട് ഓസി ഷോപ്പിംഗ് നടന്നു. സ്വന്തമായിട്ട് ഒരു വണ്ടി വാങ്ങിയിട്ട് ചുറ്റിലും നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. ചുമ്മാ കളിയാക്കാതെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു വണ്ടി വാങ്ങും. ഓക്കെ ഓക്കെ, കാണാം. ബൈ ബൈ. ആ സാർ, ഇവരാണ് ദിവ്യയും സ്വപ്നയും. കൊല്ലപ്പെട്ട ദീപയുമായും നിങ്ങളോടൊപ്പാണ് പഠിച്ചിരുന്നല്ലേ? അതെ സാർ. ഓഹോ, അപ്പോ നിങ്ങൾ നാലുപേര് സുഹൃത്തുക്കളായിരുന്നു അല്ലേ? അതെ സാർ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. നിങ്ങൾ വിട്ടോളൂ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണം. ഓക്കേ സാർ. വരൂ. അജിത് സാർ, നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഈ നാല് കുട്ടികൾ ഒന്നിച്ച് പഠിച്ചവരും ആത്മസുഹൃത്തുക്കളുമായിരുന്നു സാർ. അതുകൊണ്ട് കൊലപാതകയുടെ ലക്ഷ്യം എന്തായിരുന്നാലും ഈ രണ്ട് കുട്ടികൾക്കും നമ്മൾ താൽക്കാലിക പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. അത് അവരറിയാനും പാടില്ല സാർ. സോ ഈ ഹോസ്റ്റൽ 24 മണിക്കൂറും നമ്മുടെ ഒബ്സർവേഷനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ സാർ. രണ്ടുപേരെ ഈ ഏരിയയിൽ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. ഗുഡ്, എത്രയും പെട്ടെന്ന് ആ കില്ലറെ വലയിലാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കമ ഓൺ സാർ. ഓരോരോ കഥകളെ വിശ്വസിക്കാൻ പറ്റാത്ത മുഹൂർത്തങ്ങളാ ഇത് നിറയെ. നീ വിശ്വസിക്കുന്നു ഇല്ലയോന്ന് കഥാകൃത്തിന് അറിയേണ്ട കാര്യമില്ല. അയാൾ കാശിനു വേണ്ടി എഴുതുന്നു, നീയൊക്കെ അത് വാങ്ങി വായിക്കുന്നു. ഉറക്കം വരുന്നടാ, നീ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്ക്. നീ ഉറങ്ങിക്കോ, എനിക്ക് കുറച്ചുകൂടെ എഴുതാനുണ്ട്. ഓ, എന്റെ ഒരു എഴുത്ത് പാതിരാത്രി ആരും തീരൂല. ശരി, നിനക്കിതൊരു ശല്യമായെങ്കിൽ ഞാൻ നിർത്തിയേക്കാം. എന്റെ സ്നേഹിത, നീ ദേഷ്യപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞു, എനിക്ക് എഴുതാനുള്ള മുഴുവൻ ഞാൻ എഴുതി കഴിഞ്ഞു. ഇന്നത്തോടെ എന്റെ ഡയറി എഴുത്ത് ഞാൻ നിർത്തുവാ. ശരി, ഉറങ്ങാം.
ഓ നല്ല തണുപ്പുണ്ട്. നാട്ടിലേക്ക് എസ്റ്റേറ്റ് വിളിക്കാനുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? എന്താ നിനക്കൊരു സംശയം? അല്ല, ഫോൺ ചെയ്യാൻ പോലും കൂടെ വരാൻ നിനക്കൊരു കാമുകൻ ഉണ്ടായത് ഭാഗ്യം. കളിയാക്കാതെ മോളെ, ഭാവി കാര്യങ്ങളെ പറ്റി വിശദമായി സംസാരിക്കാനുണ്ടാവും. അതിനായിരിക്കും രവി പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. നിന്റെ ഒക്കെ ഒരു യോഗം, മേറ്റർ കാണാതെ നോക്കിക്കോണേ. നടക്കട്ടെ നടക്കട്ടെ, പോയിട്ട് ഞാൻ വേഗം എത്തിയേക്കണം. കൂടി അയ്യോ, എന്റെ രവി ഒന്ന് പതുക്കെ, ആരെങ്കിലും കണ്ട തിരിച്ചറിയാതിരിക്കാനാവും. ജെയിംസ് ബോണ്ട് സ്റ്റൈലില്. ഹലോ കൺട്രോൾ റൂം. ഒന്നും പറയണ്ട, ഒന്നും കേൾക്കാനുള്ള മൂടിതല്ല ഞാൻ. നിനക്ക് ഓർമ്മയില്ലേ ആ ദിവസം? ആ ദിവസം മറക്കാൻ പാടില്ല. സത്യം പറ, എന്റെ മുഖം ആസിഡ് വീണ പോലെയാണോ? നല്ലതാന്ന് പറ, എന്റെ മുഖം നല്ലതാന്ന് പറ. എന്റെ കൂട്ടുകാരെ രണ്ടുപേരെയും അവരുടെ ആഗ്രഹം പോലെ ഞാൻ കൊന്നു. നിനക്കും മരിക്കണ്ടേ? നിനക്കും മരിക്കണ്ടേ? അതും ആസ്വദി എന്ത് നീറി. ആ
രാജേഷ്, 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 ഇവനിത് ഇവിടെ പോയി. രാജേഷ്, രാജേഷ്, ഈ അസമയത്ത് ഇവൻ എവിടെ പോയി കാണും? ഇന്ന് ജനുവരി 1, ലോകമെങ്ങും ന്യൂ ഇയർ ആഘോഷം. എങ്ങനെയും പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്ന ആഗ്രഹം, അതുമാത്രമായിരുന്നു എന്നും എൻ്റെ മനസ്സിൽ. പുതുവർഷ പിറവിയുടെ ആഹ്ലാദത്തിൽ ഞാൻ കോളേജിലേക്ക് പോയി. സ്ഥിരമായി എന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു പെൺകുട്ടി, ദിവ്യ. ചെറുപ്പം മുതലേ ആരോടും അധികം അടുക്കാത്ത പ്രകൃതക്കാരനായ എന്റെ മനസ്സിൽ ദിവ്യയുടെ മുഖം എങ്ങനെയോ പതിഞ്ഞിരുന്നു. ഇന്നും അവളുടെ നോട്ടത്തിനും ഒരു പുഞ്ചിരിക്കുമായി ഞാൻ കാത്തുനിന്നു. അവളുടെ ഓരോ ചലനങ്ങളും ഓരോ നിശ്വാസങ്ങളും എന്റെ ഹൃദയ താളമായിരുന്നു. മറ്റൊരു ദിവസം ഞാൻ ദിവ്യയെ കാത്തിരിക്കുമ്പോൾ അവൾക്ക് പകരം കൂട്ടുകാരിയായ ദീപ എന്റെ അടുത്ത് വന്നു. ദിവ്യയെ തന്നയച്ചതാ രാജേഷിന് തരാൻ. മറുപടി നാളെ തരണമെന്നും പറഞ്ഞു. ലോകം കീഴടക്കിയ സന്തോഷത്തോടെ ഞാൻ ആ കത്ത് വായിച്ചു. അതിൽ നിറയെ എന്നോടുള്ള ദിവ്യയുടെ അനുരാഗ തേൻകണങ്ങളായിരുന്നു. സമയം വൈകിക്കാതെ തന്നെ ഞാൻ മറുപടി എഴുതി. എന്റെ ഹൃദയം തുറന്നു കാണിക്കുവാനായി വാക്കുകൾ കിട്ടാതെ ഞാൻ ഉഴറുമ്പോൾ പവിത്ര സ്നേഹത്തിന്റെ നിറദീപമായ അവളുടെ പുഞ്ചിരി എന്നെക്കൊണ്ട് എന്തെല്ലാമോ ആ കത്തിൽ എഴുതിച്ചു. പരീക്ഷയിൽ ജയിച്ച പ്രൈമറി വിദ്യാർത്ഥിയുടെ ആഹ്ലാദത്തോടെ ഞാൻ കാത്തുനിന്നു മറുപടി കൊടുക്കാൻ. അത് വെറും മറുപടിയായിരുന്നില്ല, എന്റെ ഹൃദയമായിരുന്നു
ക്ലാസ് എപ്പോഴും പോറാ. കോളേജ് ബ്യൂട്ടിയെ പ്രേമിക്കാൻ കണ്ട ഒരു മുഖം. അല്ല മാഷെ, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം, സ്വന്തം മുഖം ഇതുവരെ ഇയാള് കണ്ണാടിയിൽ നോക്കിയിട്ടേ ഇല്ലേ? ഈ പാവം പ്രേമിപ്പിച്ചുവിന് നമ്മുടെ ദിവ്യ മാത്രമേ കണ്ടുള്ളൂ. ലൈൻ ഇടാൻ തന്റെ പോന്ത കൊള്ളാം, എവിടെയെങ്കിലും നോക്കുകുത്തിയായിട്ട് വെക്കാൻ. ഒരു പോന്ത ഇങ്ങനെ ഒരു പോന്തനെ പ്രേമിക്കുന്നാലും നല്ലതേ ഒരു നോക്കുകുത്തി തന്നെ കല്യാണം കഴിക്കുന്നതാ. അവർ മനഃപൂർവ്വം എന്നെ കളിയാക്കാനായി ചെയ്ത ഒരു നാടകമായിരുന്നു അതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സോൾവെ മൂടിയായ എന്നെ ഈ സംഭവം കൂടുതൽ അന്തർമുഖനാക്കി. പിന്നീട് പലപ്പോഴായി ആ കൂട്ടുകാരികൾ എന്നെ കളിയാക്കുമായിരുന്നു. ഇതൊന്നും ദിവ്യക്കറിയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അപകർഷതാ ബോധത്തിൽ നീറിക്കൊണ്ടിരുന്ന എനിക്ക് അവളോടൊന്നും തുറന്നു പറയാൻ സാധിച്ചില്ല. ഒരിക്കൽ സ്വപ്നി, ഞങ്ങൾ പറഞ്ഞ കാമുക കഥാപാത്രം ഇദ്ദേഹ. നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കണി, ഇങ്ങനെ ഒരുത്തനെ പ്രേമിക്കുന്നതിലും നല്ലത് പല പൊട്ടക്കിണറ്റിലും ചരിച്ചാവുന്നതല്ലയോ. അയ്യോ സാറേ, താങ്കളെ പറ്റി ഇവര് പറഞ്ഞപ്പോ ഞാൻ ഇത്ര വിചാരിച്ചില്ല. ഇതാകെ പാടെ വെള്ളരി വെളുത്ത് മുഖത്തൊക്കെ ആസിഡ് വീണ മാതിരി ഉണ്ട്. കഷ്ടായി. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലാൽ വെള്ളം ഇറക്കി ദിവ്യയുടെ പുറകെ എങ്ങാനും നടന്ന എവിടെയെങ്കിലും നോക്കുകുത്തിയായിട്ട് വെക്കാൻ. ഇങ്ങനെ ഒരു പോന്തനെ പ്രേമിക്കുന്നതിലും നല്ലതേ ഒരു നോക്കുകുത്തിയെ തന്നെ കല്യാണം കഴിക്കുന്നതാ. സ്വന്തം മുഖം ഇയാൾ ഇതുവരെ കണ്ണാടിയിൽ നോക്കിയിട്ടില്ലേ? ഇങ്ങനെ ഒരാളെ പ്രേമിക്കുന്നതിനേക്കാൾ നല്ലത് വല്ല പൊട്ടലും. വെള്ളരി വെളുത്ത് മുഖത്തൊക്കെ ആസക്കിനമാതിരി തന്റെ ബോണ്ട എവിടെയെങ്കിലും നോക്കുകൂട്ടിയായിട്ട് വെക്കാൻ. ഇങ്ങനെ ഒരാളെ പ്രേമിക്കുന്നതിനേക്കാൾ നല്ലത് വല്ല പൊട്ടക്കിണറ്റിലും ചാടിച്ചാവുന്നതാ. ഈ താമപ്പാട് വെള്ളരി വെളുത്ത് മുഖത്തൊക്കെ ആസക്കിനമാതിരി. എന്നിൽ എവിടെയോ ഉറങ്ങിക്കിടന്നിരുന്ന സാഡിസ്റ്റ് ഉണരാൻ തുടങ്ങുകയായിരുന്നു. പ്രതികാരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. പക്ഷേ അപ്പോഴും ദിവ്യയുടെ സ്നേഹത്തിന് വേണ്ടി എന്റെ ഉള്ളം തുടിക്കുന്നുണ്ടായിരുന്നു. കലാലയ ജീവിതത്തിനോട് ഗുഡ് ബൈ പറഞ്ഞ ഞാൻ അവസരത്തിന് വേണ്ടി കാത്തിരുന്നു.
നാളുകൾക്ക് ശേഷം വീണ്ടും വിധി അവരെ എന്റെ മുന്നിലെത്തിച്ചു. ദീപയെ അവളുടെ ആഗ്രഹപ്രകാരം നോക്കുകുത്തിയെ കൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ചു. മായ പൊട്ടക്കിണറ്റിൽ അവളുടെ ജീവൻ പിടഞ്ഞു തീരുമ്പോൾ സന്തോഷത്താൽ ഞാൻ പൊട്ടിച്ചിരിച്ചു. ഇനി ഒന്നുകൂടെ ബാക്കിയുണ്ട്, അത് ഇന്ന് ഞാൻ ശുഭമായി ചെയ്തു തീർക്കും. പിന്നെ രാജേഷ് എല്ലാം നീ അറിഞ്ഞുവല്ലേ? അതെ, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. കൊന്നു കൊന്നു എന്നെ വെട്ടിവേഷം കെട്ടിച്ച മൂന്നെണ്ണത്തിനെയും ഞാൻ കൊന്നു. എന്തിന്? എന്തിന്? എന്റെ എന്റെ ദിവ്യക്ക് വേണ്ടി, എന്റെ ദിവ്യക്ക് വേണ്ടി ഞാൻ കൊന്നു. മനസ്സിലിട്ട് താലോലിച്ച സ്വപ്നങ്ങൾ ചവിട്ടി മെതിക്കപ്പെട്ടപ്പോൾ എന്റെ ഉള്ളിൽ രൂപം കൊണ്ട പകയുടെ കൊടുങ്കാറ്റ് എന്നെ കൊണ്ടത് ചെയ്യിച്ചു, എന്നെ കൊണ്ടത് ചെയ്യിച്ചു. ആദ്യം കൊല്ലേണ്ട നിന്നെയായിരുന്നു, എന്റെ ദിവ്യയുടെ മനസ്സിൽ ചേക്കേറിയ നിന്നെ. പക്ഷേ ഞാനത് ചെയ്തിരുന്നെങ്കിൽ, പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ആ സർപ്പസുന്ദരിമാരോടുള്ള എന്റെ പ്രതികാരം നിറവേറാതെ പോയേനെ. ഇപ്പോ ഇപ്പോ ഇപ്പൊ സമയമായി. എന്റെ ദിവ്യയെ എനിക്ക് സ്വന്തമാക്കാൻ പ്രതിബന്ധമായി നിൽക്കുന്ന നിന്നെ മരണത്തിന്റെ കയ്യിലേൽപ്പിക്കാൻ സമയമായി. രാജേഷ് എനിക്ക് മറ്റു വഴിയില്ല. ദിവ്യ,
ഇല്ല ദിവ്യ, നിന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല. വാ ദിവ്യ, നമുക്ക് പോകാം. രാജേഷ്, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രമാ ഞാനിതൊക്കെ ചെയ്തത്. തടസ്സങ്ങളൊക്കെ നീക്കി നിന്നെ എനിക്ക് കിട്ടാൻ. പ്രതിബന്ധമായി നിന്ന് നിന്റെ ഫ്രണ്ട്സ് മൂന്നെണ്ണത്തിനെയും ഞാനാണ് കൊന്നത്. ഇനി ഇനി ആരും കാണാത്ത ലോകത്ത് പോയി നമുക്ക് ജീവിക്കാം. കമോൺ ദിവ്യ, കമോൺ കമോൺ. അടുത്തു പോകരുത്, കൊന്നു കളയും, കൊന്നു കളയും. Run more! I will shoot you! No! No! Kollum! Aduthu vannal, njan ivide kollum! Please! Please! ഞങ്ങളെ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ അനുവദിക്കൂ. എന്നെ കൊന്നാലും കുഴപ്പമില്ല, ഈ ഡെവിലിനെ ഷൂട്ട് ചെയ്യൂ. ദിവ്യ, നിനക്ക് വേണ്ടിയാ ഞാനിതെല്ലാം ചെയ്തത്. അവസാനം നിനക്കും എന്നെ വേണ്ടതായോ, വേണ്ടതായോ? നിന്റെ മുന്നിലും ഞാനൊരു ഡെവിളായി മാറിയോ? ഞാനൊരു ഡെവിളായി മാറിയോ? ഞാനൊരു ഡെവിളായി മാറിയോ? നോ നോ നോ, ആരുടെ മുമ്പിലും ഞാൻ തോൽക്കില്ല, ഞാൻ തോൽക്കില്ല. നിനക്കെന്നെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, ഈ ജീവിതം എനിക്കും വേണ്ട, ഈ ജീവിതം എനിക്കും വേണ്ട. രാജേഷ്,